ലക്ഷ്മീ നാളെ പുലരിയിലുണർന്നെണീക്കേണം. കുളിച്ചു ശുദ്ധി വരുത്തിട്ടമ്പല നടയിൽ ചെല്ലേണം. പൂജിക്കാനായി തിരുമുദ്രാങ്കിതമാലകൾ നൽകേണം. ദക്ഷിണ നൽകി മാലകൾ വാങ്ങി കഴുത്തിലണിയേണം. ലക്ഷ്മിക്കുണ്ടൊരു മാല കഴുത്തിൽ, അതു മതിയോ അച്ഛാ? അല്ലേൽ രുദ്രാക്ഷം, അയ്യപ്പന്റെ രൂപമുദ്ര മാലയിൽ കോർക്കേണം. അയ്യപ്പനുമായി ചേരാനുള്ളോരാധ്യാത്മശ്രമത്തിൻ ആദ്യ പടിയാണല്ലോ മോളെ മാല ധരിച്ചിടൽ. പതിനൊന്നിനു മണ്ഡല പൂജ തൊഴാൻ ശബരിമലയിൽ, നാൽപ്പത്തൊന്നു ദിനങ്ങൾ വ്രതമൊടു ശീലിക്കേണം. നാ വിധിപ്രകാരം ഒന്നാം തീയതി വൃശ്ചികമാസത്തിൽ വ്രതം തുടങ്ങണം. പഞ്ചവിശുദ്ധികൾ പാലിച്ചിടേണം. പഞ്ചവിശുദ്ധികളെന്നാലെന്താ ഒന്നു പറയാമോ? അഞ്ചു ശുദ്ധികളാണെന്നറിയാമേതെന്നറിയില്ല. ശരീരശുദ്ധി, വസ്ത്രവിശുദ്ധി, ആഹാരശുദ്ധി, സംസാരത്തിൻ ശുദ്ധി ഇവകളിലേറെ പ്രധാനമാം. മനോവിശുദ്ധി, ഇങ്ങനെ ശുദ്ധികൾ അഞ്ചാണറിയൂ നീ. ശുദ്ധികൾ അഞ്ചില്ലെങ്കിൽ വ്രതമോ പാഴായി. എല്ലാ മാസവും ഒന്നാം തീയതി തിരുനട തുറന്നിടും. പ്രതിഷ്ഠാദിനമാമത്തം നാളിൽ ഇടവത്തിലും തുറക്കും. കർക്കടകത്തിൽ നിറപുത്തരി നാളോണക്കാലത്തും വിഷുക്കാലത്തും ശബരിമലയിൽ തിരുനട തുറന്നിടും. മാലയുമിട്ടു കഴിഞ്ഞു നൊയമ്പുകൾ നോറ്റു വിശുദ്ധിയുമാം. എന്നും കോവിലിൽ ഇവിടെ വന്നു പ്രാർത്ഥിച്ചിടണമോ? കോവിലിലെന്നും വന്നു തൊഴേണം കറു. സ്വാമി ശരണം, അയ്യപ്പ ശരണം എന്നു വിളിക്കേണം. മറ്റുള്ളവരെ സ്വാമി എന്നേ വിളിക്കാൻ പാടുള്ളൂ. കാണണമെല്ലാവരിലും മോളെ അയ്യപ്പ ചൈതന്യം. എന്ന്
നടയ്ക്കു മുമ്പിൽ മോളെ നമ്മൾ കുടച്ചിടാം തേങ്ങ കുറച്ചു കർപ്പൂരങ്ങൾ വാങ്ങി കത്തിക്കാം ഇവിടെ അയ്യപ്പൻ്റെ തിരുനാളാകും ശനിയാഴ്ചകൾ തോറും കൊളുത്തിടാമെൻ മോളെ നീരാജനമൊരു വഴിപാട നദിയുടെ തീരം കരയിൽ നിറയെ ഘോരവനം കാട്ടുമൃഗങ്ങൾ കരിപുലി കടുവകൾ വാഴും നിബിഡവനം ഒരു നാൾ പന്തള രാജാവതിലെ നായാടാനെത്തി ഒരു നവജാത കുഞ്ഞു കരച്ചിൽ കേൾക്കാൻ കരച്ചിൽ കേട്ടൊരു ദിക്കു തിരക്കി കണ്ടെത്തി രാജൻ മന്ത്രിയുമനുചരവൃന്ദവും അവിടെ പാഞ്ഞെത്തിയുടനേ നീലനിഷീധിനി പ്രസവിച്ചീടും അമ്പിളിക്കല പോലെ പൈതലൊന്നു കിടപ്പൂത്തനിയെ പമ്പാ നദിക്കരയിൽ കാട്ടുമൃഗങ്ങൾ വസിക്കും കാട്ടിൽ ആരുമില്ലാതെ അയ്യോ കുഞ്ഞിനെ കൊണ്ടങ്ങിട്ടതു ക്രൂരമായിപ്പോ കരച്ചിൽ കേട്ടന്നടു ലെത്തിയ കാട്ടുമൃഗങ്ങൾ തൻ കണ്ണുകളിലാദര ഭക്തികൾ കണ്ടൊരു പന്തള രാജാവ് സാധാരണ ശിശുവല്ലെന്നുള്ള രഹസ്യം കണ്ടെത്തി കൈക്കുഞ്ഞിനെയും കയ്യിലെടുത്ത് കൊട്ടാരത്തിൽ ദേഷ്യം വന്നില്ലല്ലോ രാജ്ഞിക്കാനന്ദം കൂടി മാറോടു ചേർത്തു പിടിച്ചു പിന്നെ ഉമ്മകൾ പെരുമഴയായി ആഘാതത്താലുള്ളം പൊട്ടി കരഞ്ഞു ആ രാജ്ഞി രാജാവിനുമാ ജനാവലിക്കും കാരണമെന്താ കാട്ടിൽ നിന്നും കിട്ടിയ പൈതലിനെ രാജ്ഞിക്കേറെ ഇഷ്ടം തോന്നാൻ പറയാമോ അച്ഛാ പന്തള രാജനുമാ രാജ്ഞിക്കും കുട്ടികളില്ലല്ലോ നിധി പോൽ കിട്ടിയ കുഞ്ഞതിനവരൊരു പേരിട്ടയ്യപ്പൻ മണിയൊന്നുണ്ടായിരുന്നു കുഞ്ഞിൻ കഴുത്തിലതിനാലേ മണികണ്ഠൻ എന്നൊരു പേർ കൂടി വിളിച്ചിതെല്ലാരും Thank you.
കഥയാണതുമൊരു കഥയതു ഞാനെൻ മോളെ പറഞ്ഞു തരാം. മഹിഷി എന്നൊരു അസുര സ്ത്രീയുടെ കഥയാണതു മോളെ. അവളുടെ ദുഷ്ടത കൊണ്ടു പൊറുക്കാനായില്ലൊരുവർക്കും. ദേവന്മാരോ അവളുടെ മുമ്പിൽ ചൊല്ലി അടിയറവും. എന്താണച്ചാ കൊന്നാൽ പോരെ ദേവന്മാർക്കവളെ, അവളെ കൊല്ലാൻ ദൈവങ്ങൾക്കും ഇല്ലെന്നോ ശക്തി? ആർക്കും കൊല്ലാനാവരുതെന്നൊരു വരമവളാശിച്ചു. ബ്രഹ്മാവിങ്കൽ നിന്നും നേടാൻ പ്രാർത്ഥന ചെയ്തപ്പോൾ ജന്മം കൊണ്ടവ മരണപ്പെടണം എന്നുണ്ടൊരു നിയമം. ബ്രഹ്മാവിങ്ങനെ അരുളി ചെയ്യുകയവളൊരു വഴി കണ്ടു. മരണപ്പെടുവാൻ സമ്മതമാണെന്നോതി മഹിഷിയവൾ. എന്നാലവളോ ചെറിയൊരു പാധി മുൻപിൽ വച്ചല്ലോ. വിഷ്ണുവിൽ ശിവനൊരു മകനുണ്ടായാൽ ആ മകനാലീ ഞാൻ മരണം പ്രാപിച്ചിടാം ആവരമേകി ബ്രഹ്മാവ്. വിഷ്ണുവിൽ ശിവനു പിറക്കും മകനു ആണല്ലേ വിഷ്ണു, അപ്പോഴവളെ കൊല്ലാനാർക്കും ആവില്ലെന്നാണോ? അസുരന്മാരിൽ നിന്നും അമൃതം കൈക്കലാക്കാനായി മോഹിനിയായി പണ്ടു വിഷ്ണു ആ മോഹിനി വേഷം. കണ്ടു ഭ്രമിച്ചൊരു ശിവനുണ്ടായൊരു നന്ദനനാണല്ലോ. പമ്പാ നദിയുടെ കരയിൽ കണ്ടൊരു കുഞ്ഞാ മണികണ്ഠൻ. ശാസ്താവിൻ്റെ അവതാരമാകും. അയ്യപ്പനെയാ രാജകുടുംബം നന്നായി കാത്തല്ലോ. താഴെ വച്ചില്ലല്ലോ അവനെ, തലയിലും വച്ചില്ല. ഉയിരിനുമുയിരായി തന്നെ ഏവരും അവനെ സ്നേഹിച്ചു. സന്തോഷത്തിനാധിക്യത്തിൽ സങ്കടമാണല്ലോ. അയ്യപ്പനെ യുവരാജാവാക്കാൻ രാജനുറച്ചെന്നാൽ രാജ്ഞിക്കപ്പോഴുണ്ടായല്ലോ മറ്റൊരു ആൺകുഞ്ഞ്. Thank you.
കാക്കയ്ക്കും തൻ കുഞ്ഞാണല്ലോ പൊൻകുഞ്ഞൻ മോളെ രാജാവറിയാതണിയറയിൽ ചില ഗൂഢാലോചനകൾ രാജ്ഞിയുമായി മന്ത്രി നടത്തി പദ്ധതിയുണ്ടാക്കി രാജ്ഞി കടുത്തൊരു രോഗിണിയായി നടിച്ചു കിടപ്പായി അയ്യോ കഷ്ടം എന്താണച്ച ഗൂഢാലോചനകൾ എന്നാലും ആ രാജ്ഞിയും അതിന് കൂട്ടുനിന്നല്ലോ മന്ത്രി പറഞ്ഞതു കേട്ടൊരു വൈദ്യൻ കൊട്ടാരത്തിൽ പോയി രാജ്ഞിയെ നോക്കി വിധിച്ച മരുന്ന് പുലിപ്പാലാണല്ലോ കാട്ടിൽ ചെന്നു പുലിപ്പാലും കൊണ്ടെത്താൻ ബാലകനാ അയ്യനെ തന്നെ അയക്കാൻ രാജൻ നിർബന്ധിതനായി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു പന്തള രാജാവ് അനുസരിച്ചല്ലോ അതീവ ധീരൻ തനിയെ കാട്ടിൽ പോയി ഒരു പുലി മേലെ ഇരുന്നു ചുറ്റും വൻ പുലിക്കൂട്ടവുമായി വനത്തിൽ നിന്നവനെത്തും നേരം നാടു നടുങ്ങിപ്പോയി പിന്നെന്തുണ്ടായി കഥയറിയാനായി തിടുക്കമായല്ലോ അയ്യപ്പന്റെ കഥ കേൾക്കുമ്പോൾ അത്ഭുതമാണല്ലോ വാവരവെന്നൊരു സ്നേഹിതനാക്കി കൊച്ചുകടുത്തയുമായി അക്രമിയാകും ഉദയനെ കൊന്നു ദുരിതങ്ങൾ തീർത്തു വാവർക്കായൊരു പള്ളി പണിതു അയ്യൻ എരുമേലി മതമൈത്രിക്കൊരു മാതൃകയേകി മണ്ണിൽ മണികണ്ഠൻ ചെന്നപ്പോൾ തൃക്കാൽക്കൽ വീണു ദേവന്മാർ പ്രാർത്ഥിച്ചതിനാൽ സ്വർഗത്തിൽ പോയി അയ്യൻ മഹിഷിയുമായി യുദ്ധം ചെയ്തവസാനം കൊമ്പിൽ പിടിച്ചെറിഞ്ഞപ്പോൾ അഴുത കരയിൽ വീണു മരിച്ചവളുടനൊരു ആരാണച്ച ആ ദേവിക എന്നച്ഛൻ പറയാമോ ശബരിമലയിൽ അയ്യപ്പ സ്വാമി എങ്ങനെ വന്നച്ച ആ ദേവികയാണല്ലോ മോളെ മാളിക പുറത്തമ്മ കലിയുഗ ദോഷം തീർക്കാൻ ശബരിമലയിൽ അയ്യപ്പൻ വീരാസനത്തിൽ ചിന്മുദ്രാങ്കിതനായി ലയിച്ചല്ലോ
విగ్రహమొన్నిలతు ప్రతిష్ఠేచ్చతు పరశురామనల్లో. ശരണം വിളിയുമായി ശബരിമലയ്ക്ക് പോകും. അതിനിടെ മുറ്റത്തെ പടുക്ക പന്തലിൽ അയ്യപ്പ പൂജകളും ഗുരുസ്വാമി നിർദ്ദേശത്താൽ ആഴി പൂജയും വെള്ളം കൂടി ചടങ്ങും. ഇരുമുടിക്കെട്ടെന്നാൽ എന്താണ് ചാ ഒന്നു പറഞ്ഞു തരൂ. ഇരുമുടിക്കെട്ടു നിറയ്ക്കുന്നതെന്തിനാണെന്നും പറഞ്ഞു തരൂ. പടി പതിനെട്ടും കയറണമെങ്കിൽ ഇരുമുടിക്കെട്ടു വേണം. രണ്ടരയുള്ളൊരു സഞ്ചിയാണല്ലോ ഇരുമുടി എന്റെ മോളെ. നെയ്ത്തേങ്ങയും പൂജാദ്രവ്യങ്ങളും ഒന്നിൽ നിറച്ചിടുന്നു, മറ്റൊന്നിൽ വഴിയാത്രയ്ക്ക് ആഹാരധാന്യവും കരുതുന്നു അയ്യപ്പന്മാ. അഭിഷേകം ചെയ്യുവാനുള്ള നെയ്യ് അതിനുള്ളിൽ അത്യന്ത ഭക്തിയോടെ നിറച്ചടച്ചിടുമ്പോൾ നെയ്ത്തേങ്ങയായതു മാറുന്നു പൊന്നുമോളെ. ഇരുമുടി കയ്യിലെടുത്താൽ പോരെ, തലയിലെടുത്തിടണോ? അതിനുള്ള കാരണമെന്താണെന്ന് അച്ഛനറിയാമോ? ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങ വച്ചൊരു കെട്ടു മുന്നിൽ വരുന്ന രീതിയിൽ തന്നെ ശിരസിൽ വയ്ക്കുമ്പോൾ ആദരം കൂടും മോളെ. തലയ്ക്കുള്ള സ്ഥാനം ഏറെ പ്രധാനമാണതുകൊണ്ടാണ് അവിടെ വയ്പൂ. ശ്രീരാമ പാദുകം തലയിൽ വച്ചല്ലയോ ഭരതൻ നടന്നു പണ്ട്. ഗുരുസ്വാമി പറയുന്ന പോലൊക്കെ ചെയ്യുക, നീ ശരണം വിളിച്ചു കൊണ്ടേ. നിറയ്ക്കാവൂ നെയ്ത്തേങ്ങ ദക്ഷിണ നൽകണം ഗുരുസ്വാമിക്കൻ മകളെ. സർവപ്രായശ്ചിത്ത പ്രാർത്ഥന ചെയ്യണം, തേങ്ങയുടച്ചിടണം, ഗുരുവിന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങണം, കെട്ടുമെടുത്തിടണം. സ്വാമി ശരണം, സ്വാമി ശരണം, ശരണമയ്യപ്പ സ്വാമി, സ്വാമി ശരണം, സ്വാമി ശരണം, ശരണമയ്യപ്പ സ്വാമി. ശരണം തരണമേ ഞങ്ങൾക്കു കർപ്പൂര പ്രിയനാകും അയ്യപ്പ. കരുണാകടാക്ഷം പൊതിച്ചു വരുന്നു ശബരിമലയിൽ ഞങ്ങൾ. ശരണാർത്ഥികൾക്കെല്ലാം ആശ്വാസമേകുന്ന കലിയുഗ വരദനല്ലേ. അരുളേണെ വരമെന്ന് അടിയങ്ങൾക്ക് ആനന്ദ ചിന്തനമയ്യപ്പ. Thank you.
അണച്ചാ പോകുന്നു നമ്മൾ വണ്ടിയിൽ കയറിയാണോ ശബരിമല വരെ വണ്ടിയിൽ പോകാമോ ഒന്നു പറഞ്ഞു തരൂ പമ്പാതടം വരെ വണ്ടിയിൽ പോകാമെങ്കിലും മോളെ നമ്മൾ എരുമേലിയിൽ ചെന്നു പേട്ട തുള്ളണം കന്നി യാത്രയല്ലേ അവിടുന്നു കാട്ടിലും മലയിലും കൂടി നടന്നല്ലോ പോകേണം പമ്പാതടം വരെ എത്തുവാൻ മോളെ തീർത്ഥയാത്രയല്ലേ പേട്ട തുള്ളുന്നതെന്തിനാണച്ചാ എങ്ങനെയാണച്ചാ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാമോ ലക്ഷ്മിക്കറിയുവാനായി അയ്യപ്പൻ പണ്ടു മഹിഷിയെ കൊന്നപ്പോൾ ആനന്ദ ചിത്തരായി ആളുകൾ കൈമൈ മാറുന്നൊരു താളത്തിൽ നൃത്തം ചവിട്ടിയല്ലോ സ്വാമി തിന്തകത്തോമെന്നും അയ്യപ്പ തിന്തകത്തോമെന്നും പാടിയാടുന്നൊരാട്ടമാണല്ലോ എരുമേലിപ്പേട്ട തുള്ളൽ മഹിഷമെന്നാൽ എരുമയെന്നർത്ഥം മഹിഷത്തെ കൊന്ന സ്ഥലം എരുമ കൊല്ലി എന്നറിഞ്ഞത്രേ ഇപ്പോൾ എരുമേലി ശ്രീധർമ്മശാസ്താവിൻ കൊച്ചമ്പലവും വലിയമ്പലവും പിന്നെ വാവരു പള്ളിയും ഇവിടെ തന്നെ എന്നറിയുമോളെ എങ്ങനെയാണെന്നു ചൊല്ലിയില്ലല്ലോ പേട്ട തുള്ളലിന്ന് എന്തൊരു തിക്കും തിരക്കുമാണവിടെ ശരണം വിളിയുമുണ്ടേ മുഖത്തും ശരീരത്തിലൊക്കെ പലതരം ചായങ്ങൾ തേച്ചുകൊണ്ട് അമ്പും പച്ചില കൊമ്പും പിടിച്ച് കരിയും പുരട്ടിക്കൊണ്ട് കൊച്ചമ്പലത്തിൽ നിന്നാഘോഷമായി വാദ്യമേളങ്ങളോടെ അയ്യപ്പ തിന്തകത്തോമെന്നു പാടി തുടങ്ങുന്നു പേട്ട തുള്ളൽ തിന്തകത്തും സ്വാമി തിന്തകത്തിന്തകത്തോം ഇനി എത്ര നേരം ഞാൻ തൃപ്പേട്ട തുള്ളണമെന്നു പറഞ്ഞു തരൂ തൃപ്പേട്ട തുള്ളണം വാവരു പള്ളി പ്രദക്ഷിണം വച്ചിടണം കാണിക്കയിട്ടു പ്രസാദമാം ഭസ്മം വാങ്ങണം ഭക്തിയോടെ പിന്നെ ചെന്നെത്തുന്ന വലിയമ്പലത്തിന്റെ മേൽക്കൂര തന്നിലേക്ക് പച്ചില കൊമ്പെറിഞ്ഞവിടെ തൊഴുതിട്ട് കർപ്പൂരം കത്തിക്കണം എന്തൊക്കെ പ്രത്യേകതകളുണ്ടച്ചാ പേട്ട തുള്ളലിന് ഒക്കെ പറഞ്ഞു തരാമോ ലക്ഷ്മിക്ക് അച്ഛൻ അറിയുമെങ്കിൽ എല്ലാവരും പേട്ട തുള്ളിടുമെങ്കിലും ധനുമാസം 27 കൊല്ലങ്ങളായി രണ്ടു സംഘങ്ങൾ വന്ന് തൃപ്പേട്ട തുള്ളുമല്ലോ അമ്പലപ്പുഴ സംഘം തുള്ളുന്നതിന് മുമ്പ് കൃഷ്ണപ്പരുന്തു വരും ആലങ്ങാടന്മാർ തുള്ളുമ്പോൾ ഉച്ചയ്ക്ക് നക്ഷത്രം വിണ്ണിൽ വരും അത്ഭുതമാണല്ലോ അച്ഛ എരുമേലി പേട്ട തുള്ളൽ പേട്ട തുള്ളിക്കഴിഞ്ഞപ്പോ ക്ഷീണമില്ലെന്തൊരു സന്തോഷം എന്നാൽ നമുക്കു നടക്കാം പേരൂർ തോട്ടിൽ കുളി കഴിഞ്ഞ് ഇരുമ്പുന്നിക്കരയിലെ ക്ഷേത്രങ്ങൾ മൂന്നിലും തൊഴുതു നമസ്കരിക്കാം പിന്നെ അരശു മൂടിക്കോട്ട താണ്ടി കാളകെട്ടിയിലേക്കാം അവിടെ ശിവക്ഷേത്രം തന്നിൽ തൊഴുതിട്ട് വിശ്രമിക്കാം മോളെ ഈ സ്ഥലത്തിന്റെ പേരെന്താണിങ്ങനെ കാള കെട്ടിയെന്ന് ഇവിടെ ആരെങ്കിലും
മഹിഷിയെവെന്നതിലുണ്ടായ വിജയമാഘോഷിക്കാൻ ആഹ്ലാദപൂർവം നടത്തിയ നൃത്തം കാണുവാൻ വന്ന ശിവൻ ഇവിടെയൊരാഞ്ഞിലിൽ തൻ വാഹനമായ കാളയെ കെട്ടിയത്രേ അന്നു മുതൽ കറിയുന്ന സ്ഥലമിന്നും കാള കെട്ടിയെന്ന് ശരണം വിളിച്ചുകൊണ്ടിങ്ങനെ നീ നടന്നാൽ കാലിനുമെത്തയായി മാറും മകളെ കല്ലും മുള്ളുകളും അക്കാണും നദിയുടെ പേരാണഴുത അതിലൊന്നു മുങ്ങിടണം മുങ്ങിയെടുക്കണം കല്ലൊന്നു മോളെ കല്ലിടും കുന്നിലിടാൻ മുങ്ങിയെടുക്കുന്ന കല്ലെന്തിനച്ച കല്ലിടാം കുന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്നു പറയൂ ലക്ഷ്മിക്ക് മഹിഷി തൻ ദേഹം അടക്കിയതൊത്തിരി കല്ലുകൾ മൂടിയല്ലോ അതിനുടെ ഓർമ്മയ്ക്കായാണ് വീടിപ്പോഴും കല്ലിടുന്നെല്ലാരും കല്ലിട്ടു കർപ്പൂര ദീപം കൊളുത്തി പിന്നെ നടന്നു നമ്മൾ ഇഞ്ചിപ്പാറക്കോട്ട മുക്കുഴി കരിയിലം തോടുകൾ താണ്ടിടണം സ്വാമി കടാക്ഷം നിന്മേൽ വീണുവല്ലോ കരിമലയാണിനി കേറേണ്ടതോർക്കണം കഠിനം കഠിനമല്ലോ തട്ടുകളേടുണ്ട വീടൊക്കെ വിശ്രമം കൊണ്ടങ്ങു കേറും നേരം മുത്തുകൾ മാറിടും പിന്നെ ഇറങ്ങണം കരിമല ഇറക്കവും നാം ഇറങ്ങിട്ടും ഇറങ്ങിട്ടും തീരുന്നില്ല ഒത്തിരി കഷ്ടമായി കയറുമ്പോൾ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ലക്ഷ്മി വലഞ്ഞു ഇറക്കവും കയറ്റവും നിറഞ്ഞതാണ് എൻ മകളെ തളരാതിതുപോലെ വേണമതൊക്കെയും ഭാവിയിൽ തരണം ചെയ്യാൻ വലിയാനത്താവളം ചെറിയാനത്താവളം കണ്ടു കഴിഞ്ഞു നമ്മൾ പരമപവിത്രമം പമ്പാ നദിയുടെ കരയിൽ വന്നെത്തി മോളെ ണി പമ്പയെ കാണുവാൻ എന്തൊരു ഭംഗിയച്ചാ ഒത്തിരി പേര് കുളിക്കുന്നുണ്ടല്ലോ നമ്മളും കുളിക്കുന്നുണ്ടോ കുളിക്കണം മോളെ കുളിച്ചിട്ടു വേണം നീലിമല കയറാ പമ്പയുടെ കാണും ഭാഗത്താണല്ലോ കല്ലാറും കക്കാട്ടാറും പമ്പയുമായവ ചേരുന്ന ഭാഗം ത്രിവേണി എന്നറിവു അവിടൊരു പാറയിൽ ശ്രീരാമ പാദത്തിൻ മുദ്രയുമുണ്ടല്ലോ പമ്പയെ പറ്റി പറഞ്ഞു തരാമോ അച്ഛനറിയുന്ന കാര്യങ്ങളൊക്കെയും ഇപ്പോൾ തന്നെ ലക്ഷ്മിക്കറിയുവാനായി ഉദയനെ തോൽപ്പിച്ച സൈന്യത്തിനേകിയ സദ്യയുടോർമ്മയ്ക്കായി പമ്പയിൽ വിരിവെച്ച സദ്യയുണ്ണുന്നു ഇപ്പോഴും അയ്യപ്പന്മാർ പമ്പാതീരത്ത് ബലി കർമ്മം ചെയ്യുന്നു ദീപമഹോത്സവമാ പമ്പാ വിളക്കിന്റെ ദർശനമുണ്ട് സംക്രമത്തിൻ തലേനാൾ
പോകുകയല്ലേ അച്ഛ നീലിമല കയറാൻ നീലിമല കയറി അയ്യനെ കാണാൻ ലക്ഷ്മിക്കു കൊതിയായി പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ കയറി നാളികേര മുടച്ച് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വിനായക ദേവനെ കൈതൊഴുത് നീലിമല കയറി അപ്പാച്ചി മേട്ടിൽ എത്തുന്ന നേരം നമ്മൾ അരിമാവുണ്ടകൾ വാങ്ങി തൊഴുത് വലിച്ചെറിയണം താഴെ അരിമാവുണ്ടകൾ എന്തിനാണച്ച വലിച്ചെറിയുന്നു താഴെ എന്തിനാണെന്നറിഞ്ഞിടാൻ ലക്ഷ്മിക്ക് ആഗ്രഹമുണ്ടല്ലോ ദുഷ്ടരാംഭൂതങ്ങൾ പാർക്കുന്നിടമാണ് അപ്പാച്ചിമേട് മോളെ അരിയുണ്ട എറിയുന്നതവരെ പ്രസാദിപ്പിച്ചിടുവാനാണല്ലോ കയറ്റം കഴിഞ്ഞു വരുന്ന സ്ഥലമിത് ശബരി പീഠമല്ലോ ഇവിടുന്ന് ഇനി നമ്മൾ ചെന്നെത്തിയിടുന്നത് ശരംകുത്തിയാണല്ലോ ആദ്യമായെത്തുന്നൊരയ്യപ്പൻ ചെയ്യും അനുഷ്ഠാനമാണല്ലോ ആയുധമൊക്കെ ഇവിടെ കളയണം ശാന്തി കളിയാടും ആ സന്നിധാനത്തിലെത്തിയാൽ പിന്നെ പോരില്ല പകയുമില്ല ദൂരെ പടികൾ ഞാൻ കാണുന്നുണ്ടല്ലോ സ്വർണക്കോടി മരവും ശരണം വിളികളും കേൾക്കുന്നുണ്ടല്ലോ കോവിലായല്ലേ അച്ഛ ഒറ്റക്കല്ലിൽ പണി തീർത്ത 18 പടികളാണെൻ മകളെ പഞ്ചേന്ദ്രിയങ്ങളും അഷ്ടരാഗങ്ങളും പിന്നെ ഗുണത്രയവും വിദ്യയവിദ്യയും പടി 18 സത്യപ്രതീകമല്ലോ എല്ലാം ഉപേക്ഷിച്ചു താരക ബ്രഹ്മത്തിൽ ചേരുവാൻ കേറുമോളെ പതിനെട്ടു പടികൾ കയറി ഞാൻ ശ്രീകോവിൽ മുന്നിലെത്തി അയ്യപ്പ സ്വാമി കാത്തരുളേണമേ അനുഗ്രഹം തന്നിടണേ ഭക്തി പുഷ്പങ്ങൾ ഞാൻ തൃപ്പാദ പത്മത്തിൽ അർപ്പിച്ചിടുന്നു സ്വാമി ബുദ്ധിയും ശക്തിയും ഉണ്ടാവാൻ നിത്യവും ശരണം വിളിക്കയല്ലോ തത്വമസി എന്നെഴുതിയൊരു കോവിൽ സന്നിധാനത്തിലെ ചിത്തമാം നാളികേരമുടച്ചു ഞാൻ മുക്തി കൊതിച്ചിടുന്നു അച്ഛനെടുത്തതു കാരണമല്ലോ ഞാൻ അയ്യപ്പനെ കണ്ടു എന്തൊരു ചൈതന്യമാണെന്റെ അയ്യപ്പ സ്വാമിക്ക് ശരണമപ്പ കലികാല കന്മഷം തീർക്കുന്ന സ്വാമിയാം അയ്യപ്പ സ്വാമിക്ക് അഭിഷേകത്തിനായിരുമുടിക്കെട്ടിലെ നെയ്തേങ്ങ പൊട്ടിക്കണം നെയ്യും പൂജയ്ക്കായുള്ളവയൊക്കെയും ഇവിടെ കൊടുത്ത ശേഷം കന്നിമൂല ഗണപതിയെയും മുരുകനെ കണ്ടു തൊഴാം ൊക്കെ തേങ്ങായുരുട്ടുന്നു ആരുടെയാണീ കോവിൽ ഒന്നു പറയാമോ അച്ഛ നമുക്കിനി അവിടെയും തൊഴുതിടേണ്ടേ മാളികപ്പുറത്തമ്മ വാഴുന്നതാണി കോവിലെന്നറിയണം തേങ്ങായുരുട്ടുന്നത് ഇവിടുത്തെ വഴിപാടാണെന്നും അറിയണം കന്നി യാത്രക്കാരെത്താത്ത കാലത്ത് അയ്യപ്പൻ കെട്ടുമെന്ന് ആശിച്ചു വാഴും ഈ കോവിലിനുള്ളിൽ മഞ്ചാംബിക ദേവി വേറെ എന്തൊക്കെ പ്രത്യേകതകൾ ശബരിമലയിലച്ചാ അരവണ
പണയമപ്പവും വാങ്ങിക്കാനായി വരിയിൽ നാം നിൽക്കയല്ലേ. കറുപ്പ സ്വാമി, കൊച്ചു കടുത്ത സ്വാമി, ക്ഷേത്രങ്ങളും ദിവ്യ സർപ്പങ്ങളും നവഗ്രഹങ്ങളും മണി മണ്ഡപവും പതിനെട്ടാം പടിയുടെ ചാരത്ത് വലിയ കടുത്ത സ്വാമി കോവിൽ ഹോമകുണ്ടവും കുറച്ചകലത്തായി വാവരുടാസ്ഥാനവും. തീർത്ഥവും ഭസ്മക്കുളവും താഴ്ഭാഗത്താണല്ലോ, ദൂരയ ഭാഗത്തു കാണുന്നതാണല്ലോ പൊന്നമ്പലമേട്. മകരജ്യോതി തെളിയുന്നുണ്ട് അവിടെ മകരവിളക്കിനാൾ, കോടിക്കണക്കിനു ഭക്തന്മാരെത്തി കണ്ടു തൊഴുമല്ലോ. ഉത്സവമുണ്ടോ ശബരിമലയിൽ ചൊല്ലാമോ എന്നാണിന്ന്, എത്ര ദിവസമാണിന്നു പറയണം ലക്ഷ്മിക്കറിയുവാനായി. മണ്ഡലകാലത്ത് പത്തു ദിവസം ഉത്സവം കൊണ്ടാടും, അയ്യപ്പ സ്വാമിയുടെ ജന്മനാളുത്രത്തിൽ ഉത്സവം കൊടിയേറും. പമ്പയിലേക്ക് പത്താം ദിവസം ആറാട്ടേടും നല്ലത്ത്, ഉച്ചയ്ക്കു പമ്പയിൽ സദ്യയുമുണ്ട് സന്ധ്യയ്ക്കു കൊടിയിറക്കും. ശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ശബരിമാമലയിൽ, പ്രസാദം എന്തൊക്കെ കിട്ടുമെന്നും അച്ഛ പറയാമോ. മകര സംക്രമ പൂജയ്ക്ക് മുമ്പേ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തുവാൻ പന്തളം കൊട്ടാരത്തിൽ നിന്നും ഘോഷയാത്രയായി കൊണ്ടുവരും മൂളെ അരവണ പായസവും. അപ്പവുമാണല്ലോ ശബരിമലയിലെ മുഖ്യ പ്രസാദങ്ങൾ. സ്വാമി ശരണം ശരണമേ അയ്യപ്പ സ്വാമിയല്ലാതെ ഇല്ല, ശരണം ശരണമേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ സ്വാമിയേ. ശരണം വിളിച്ചങ്ങിറങ്ങൂ മോളെ ചോടു പിഴയ്ക്കുകില്ല, ശബരിമലയിലെ ശാസ്താവു നമ്മൾക്കു തുണയായി കൂടെയുണ്ടേ. ശബരിയാത്ര തൻ പുണ്യം മനസ്സിൽ തുള്ളിത്തുളുമ്പു നേരം, വീടിനടുത്തുള്ളൊരമ്പലത്തിൽ ചെന്നേ മാലയടിച്ചിടാവൂ.